പ്രഷർ കൂടുന്നത് പലപ്പോഴും വൃക്ക രോഗത്തിന്റെ ലക്ഷണമാണ്. കാരണം കിഡ്നിയിൽ ഉണ്ടാക്കുന്ന റെനിൻ എന്ന ഹോർമോണിന് പ്രഷർ നിയന്ത്രിക്കുന്നതിൽ ഒരു പ്രധാന പങ്കാണുള്ളത്. അമിത രക്തസമ്മർദ്ദം ഒരു ജീവിതശൈലി രോഗമാണ്. പ്രഷർ കൂടാനുള്ള കാരണം, അതായത് ജീവിതശൈലിയിലെ അപാകത കണ്ടെത്തി പരിഹരിക്കുന്നതിലൂടെ പ്രഷർ നോർമലാക്കാനാണ് ശ്രമിക്കേണ്ടത്. പകരം മരുന്നുകൾ കഴിച്ച് പ്രഷർ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് വൃക്കയുടെ ജോലി ഭാരം വീണ്ടും കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇത് CKD അഥവാ ക്രോണിക് കിഡ്നി ഡിസീസ്, അതായത് പതുക്കെ വൃക്ക നശിക്കുന്നതിന് കാരണമാണ്. വൃക്കയുടെ പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായി നശിക്കുമ്പോഴാണ് ഡയാലിസിസ് വേണ്ടി വരുന്നത്. പ്രഷർ കൂടി തുടങ്ങി എന്ന് കണ്ടാൽ വൃക്കയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് കണ്ടെത്താനും ഉണ്ടെങ്കിൽ അതിന് കാരണം കണ്ടെത്തി പരിഹരിക്കാനുമാണ് ശ്രമിക്കേണ്ടത്. മരുന്നിൻ്റെ സഹായമില്ലാതെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനായാൽ മാത്രമേ വൃക്ക നശിക്കുന്നത് തടയാനാവൂ. പ്രഷർ കൂടുതലുള്ളവർ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ പ്രഷർ നിയന്ത്രിക്കാനാകും, എങ്ങനെ വൃക്കരോഗം നേരത്തെ കണ്ടെത്താനാകും, വൃക്കയെ സംരക്ഷിക്കാനായി എന്തൊക്കെ ശ്രദ്ധിക്കണം, ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ അമിത രക്തസമ്മർദ്ദം ഉണ്ടോയെന്ന് കണ്ടെത്താൻ നമുക്കിന്ന് വളരെ എളുപ്പമാണ്. ഈ ഡിജിറ്റൽ BP apparatus കിട്ടും. എല്ലാവരുടെയും വീട്ടിൽ നമുക്ക് ഒരു BP apparatus, ഒരു തെർമോമീറ്റർ ഇതൊക്കെ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഇപ്പോഴത്തെ BP apparatusലാണെങ്കിൽ പൾസ് റേറ്റും കിട്ടും. അപ്പം അതൊരു BP apparatus എല്ലാവർക്കും ഉണ്ടാവണം ശരിക്കും. അതുപോലെ ഒരു വെയിങ് മെഷീൻ നമുക്ക് വീട്ടിൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ടെമ്പറേച്ചർ നോക്കാനുണ്ടാവണം. അതിലും പ്രധാനമാണ് ഒരു വെയിങ് മെഷീൻ ഉണ്ടാകുക എന്നുള്ളത്. ടെമ്പറേച്ചർ വല്ല പനിയോ ഇൻഫെക്ഷൻ വരുമ്പോഴാണല്ലോ. പക്ഷെ അതൊന്നും ഇല്ലാത്തപ്പോഴും നമ്മൾ നമ്മുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഹൈറ്റ് നമുക്ക് വലിയ ഹൈറ്റിന് വേണ്ടിയിട്ട് വലിയ മെഷീനൊന്നും ഇല്ലെങ്കിലും നമുക്ക് കളന്ന് നോക്കാവുന്ന കാര്യമുള്ളൂ. വെയിങ് മെഷീൻ ഉണ്ടാകണം. വെയിറ്റ് ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റേ ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കുക. പിന്നെ വേണ്ടതാണ് ഒരു BP apparatus. അപ്പോൾ BP apparatus ഉണ്ടെങ്കിൽ നമുക്ക് BP കൂടുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. നമ്മൾ BP മാക്സിമം ആകാവുന്ന ഐഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 120/80, 110/70 ഒക്കെയാണ് ഐഡിയൽ BP എന്ന് പറയുന്നത്. ഓക്കെ, 130/80 ആണ് നമ്മൾ മാക്സിമം ആകാവുന്നതായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യത്തെ ഒരളവ് വെച്ചിട്ട് നമ്മൾ BP കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളുടെ ആവശ്യമനുസരിച്ച് ബോഡിക്ക് പ്രഷർ കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഇതുണ്ട്. നമ്മൾ റെസ്റ്റിലിരിക്കുന്നപ്പോഴത്തെ BP ആണ് നമ്മളീ പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്ത് കഴിയുമ്പോൾ ഓടുവോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നാച്ചുറലി BP കൂടണം. അതിനാണ് നമ്മളുടെ ബോഡിയിൽ പല മെക്കാനിസംസ് ഉണ്ട്. നമ്മുടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് അതൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്രിനൽ ഹോർമോൺ, പലതരം ഹോർമോണുണ്ട്. അപ്പം അതൊക്കെ വരുമ്പം നാച്ചുറലി BP കൂടാം. അപ്പം അത് വെച്ച് നമ്മൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ BP നോക്കിയിട്ട് ഹൈപ്പർ ടെൻഷൻ ആണെന്ന് എടുക്കേണ്ട കാര്യമില്ല. റെസ്റ്റിംഗ് സ്റ്റാറ്റസിലുള്ള BP നോക്കുമ്പോൾ കൂടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പ്രൈമറിലി അറിയേണ്ടത്. അപ്പം അത് നമുക്ക് സെൽഫായിട്ട് കണ്ടുപിടിക്കാൻ ഇന്ന് പറ്റും. കാരണം ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പം വൈറ്റ് കോളർ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറിനെയോ അല്ലെങ്കിൽ നേഴ്സിനെയോ ഒക്കെ കാണുമ്പോഴേക്കും തന്നെ BP കൂടുന്ന പലരും ഉണ്ടാവും. അത് നമ്മൾ അതല്ല, നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ BP നോക്കാനായിട്ട് പഠിക്കണം. പിന്നെ BP കൂടുതലാണെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എന്താ BP കൂടുതലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. BP ഒരു പ്രധാന കാരണമാകാവുന്ന കിഡ്നിയിലുണ്ടാകുന്ന കിഡ്നി തകരാറിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് BP വരുന്നത്. അതായത് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, ലക്ഷണം എന്നുള്ളതിനേക്കാളും ആഫ്റ്റർ എഫക്റ്റ്. അപ്പോൾ കിഡ്നിക്ക് തകരാറുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ളതിലെ ഒരു ഈ ഏർലി ഡിറ്റക്ഷൻ ഓഫ് റിനൽ ഫെയിലിയർ, കിഡ്നി പ്രശ്നങ്ങൾ അറിയാനുള്ള ഒരു മാർഗം കൂടെയാണ് പ്രഷർ നോക്കുക എന്നുള്ളത്. അപ്പം പ്രഷർ കിഡ്നി നമുക്ക് പ്രഷർ കൂടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ കിഡ്നി ഫംഗ്ഷനാണ് പിന്നെ നോക്കേണ്ടത്. കിഡ്നിയിലെ ഫംഗ്ഷനിൽ എങ്ങനെയാണ് നമ്മൾ നോക്കുക? ഒന്ന്, ബ്ലഡിൽ RFT റിനൽ ഫംഗ്ഷൻ, അതിനകത്ത് ക്രിയാറ്റിൻ ഉണ്ട്, യൂറിയ ഉണ്ട്, യൂറിക് ആസിഡ് ഉണ്ട്, GFR, കാൽസ്യം, അങ്ങനെ കുറേ കാര്യങ്ങൾ വരും. അതിൽ ഏറ്റവും ഫാസ്റ്റ് നമ്മൾ നേരത്തെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന നമ്മൾ ഏറ്റവും ഏർലി ഡയഗ്നോസിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ക്രിയാറ്റിനാണ്. ക്രിയാറ്റിനേക്കാളും കൂടുതൽ GFR ആണ്. GFR എന്ന് പറയുന്നത് ക്രിയാറ്റിന് വെച്ച് ബേസിൽ ക്രിയാറ്റിൻ്റെ വാല്യൂ എന്ന് നമ്മൾ കാൽക്കുലേറ്റഡ് ആയിട്ട് ഈ GFR എന്ന് പറയും.
അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത് നമ്മളുടെ ഹൈ ഏജും ഹൈറ്റും ഏജും ബേസിക്കലി ഓൺ ഏജിനെയും ബേസ് പിന്നെ നമ്മളുടെ ഏത് എത്നിക് സ്റ്റാറ്റസും ഒക്കെ വെച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ജി എഫ് ആർ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയും. അതായത് നമ്മളുടെ കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് ആണ് ഗ്ലോമറുലസ്. അത് കിഡ്നി നമ്മളുടെ ഈ വേസ്റ്റിനെ അരിച്ചു മാറ്റാനുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ ആ അരിപ്പ് എന്നുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആ ഫങ്ഷൻ എത്ര നിലനിൽക്കുന്നു എന്നുള്ളതറിയാനാണ്. അപ്പം ജി എഫ് ആർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 90 മുകളിലായിരിക്കണം. ആ പ്രായപൂർത്തി ആയവരിൽ 90 മുകളിൽ, കുട്ടികളിലൊക്കെ ആണെങ്കിൽ അത് 100 മുകളിൽ നിൽക്കേണ്ടതാണ്. പിന്നെ അത് നമ്മുടെ ഫുഡുമായിട്ടും നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ടും ഒക്കെ ബന്ധപ്പെട്ട് അത് മാറിക്കൊണ്ടിരിക്കും. എന്നാലും ഒരു അസാധാരണ ഒരു ആരോഗ്യത്തിലിരിക്കുമ്പോൾ നമുക്ക് ജി എഫ് ആർ 90 മുകളിലായിരിക്കണം. 90 താഴെ വരാൻ തുടങ്ങണം. 60-90 ഇടയിലാണെങ്കിൽ സ്റ്റേജ് 1, നോർമലി നിൽക്കുന്ന സ്റ്റേജ് 1, പിന്നെ അത് സ്റ്റേജ് 2, പിന്നെ 60-30 ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റേജ് 3, അതിനകത്ത് ഇടയിൽ ബി സി, അങ്ങനെയൊക്കെ കുറേ ഡിവിഷൻസ് ഒക്കെ വരുന്നുണ്ട്. ബേസിക്കലി നമ്മൾ അറിയേണ്ടത് 90 മുകളിൽ നിൽക്കാൻ നോക്കണം. 90 താഴെ 80 70 വരുമ്പോൾ തന്നെ കണ്ടുപിടിച്ച് നമ്മളതിൻ്റെ കാരണം മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യാൻ നോക്കുക. കാരണം ഒരു കിഡ്നി എടുത്തവർക്ക് പോലും, അതായത് രണ്ട് കിഡ്നി ഉള്ളു, ഒരെണ്ണം ഡൊണേറ്റ് ചെയ്തവർക്ക് പോലും ജി എഫ് ആർ 90 മുകളിലുണ്ടാവും. അപ്പം പകുതി ഫങ്ഷൻ പോയി, അതും കഴിഞ്ഞ് മിക്കവാറും നമ്മളുടെ ബോഡി കിഡ്നിയുടെ ഫങ്ഷനിൽ മൊത്തത്തിലുള്ളതിൻ്റെ ഒരു മൂന്നിലൊന്നിലേക്ക് വന്നു കഴിഞ്ഞാലേ അതിൽ ജി എഫ് ആറിൽ പോലും എന്തെങ്കിലും ചേഞ്ച് വരുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ജി എഫ് ആറിൽ ചേഞ്ച് വന്നാൽ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം, നമ്മൾ മൂന്നിൽ രണ്ട് കിഡ്നി ഫങ്ഷനും പോയിട്ടുണ്ടാവും. ഈവൻ 50% പോയിട്ടുള്ളവർക്ക് പോലും നോർമലായിരിക്കും. അല്ലെ, കിഡ്നി ഒരു കിഡ്നി മാറ്റി വെച്ച് വേറൊരാളുടെ അവയവത്തിൽ മാറ്റി വെച്ചിരിക്കുന്ന ഒരാൾക്ക് പോലും റീനൽ ഫങ്ഷന് ജി എഫ് ആർ ഏകദേശം 90 മുകളിലുണ്ടാവും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അറൗണ്ട് 90 ഉണ്ടാവും. അപ്പം 50% പോലും റീനൽ ഫങ്ഷൻ ഇല്ല, മിക്കവാറും ഒരു 30%ലേക്ക് വന്നു കഴിഞ്ഞാൽ ജി എഫ് ആർ താഴാൻ തുടങ്ങുള്ളൂ. അല്ലാതെ ജി എഫ് ആർ 60% എന്ന് കണ്ടാൽ അതിൻ്റെ അടുത്തും റീനൽ ഫങ്ഷൻ 60%, കിഡ്നിയുടെ ഫങ്ഷൻ 60 ഉണ്ടെന്നല്ല. അത് ആ ഒരു ഡിസ്റ്റിങ്ഷനും കൂടെ മനസ്സിലാണ്. പിന്നെ പലപ്പോഴും യൂറിക് ആസിഡ് കൂടാൻ തുടങ്ങുമ്പോൾ നമ്മൾ യൂറിക് ആസിഡ്, അതായത് യൂറിക് ആസിഡ് ഉണ്ടാകുന്ന സിസ്റ്റത്തെ ബ്ലോക്ക് ചെയ്യാനുള്ള മരുന്നുകളാണ് പലപ്പോഴും കഴിച്ചു തുടങ്ങുന്നത്. യൂറിക് ആസിഡ് കിഡ്നി ഫങ്ഷൻ, അതായത് എക്സസ് ഉള്ള യൂറിക് ആസിഡിനെ കിഡ്നിയാണ് പുറത്തേക്ക് വിടേണ്ടത്. യൂറിക് ആസിഡിന് പല പോസിറ്റീവ് ഫങ്ഷൻസും ഉണ്ട് ശരിക്കും നമ്മുടെ ബോഡിയിൽ. അതൊരു ആൻറ്റാസിഡ് പോലെയും കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അത് നമ്മുടെ ഒരു ഡി എൻ എൻ്റെ ഒരു പ്യൂരിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മെറ്റബോളിസത്തിൻ്റെ വേസ്റ്റാണ്. പക്ഷേ അതിന് പോസിറ്റീവ് ഫങ്ഷൻസും ഉണ്ട്. പിന്നെ അത് കൂടുതലുള്ളപ്പോൾ അത് കിഡ്നി കളയണം. അത് കിഡ്നി കളയാതെ നിൽക്കുമ്പോഴാണ് യൂറിക് ആസിഡ് കൂടുന്നത്. ഓ ഒന്നെങ്കിൽ കിഡ്നിക്ക് അത് കളയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പ്രോട്ടീൻ കൂടുതൽ, പ്രത്യേകിച്ച് പ്യൂരിൻസ് ഉള്ള കൂടുതൽ, അത് പ്രത്യേകിച്ച് മത്സ്യം മാംസം, അത് നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് അല്ലെങ്കിൽ പയർ നോർ നോർ ആവശ്യത്തിൽ കൂടുതൽ ഫുഡ് കഴിക്കുമ്പോഴാണ് അല്ലെങ്കിൽ വരുന്നത്. അപ്പം ബേസിക്കലി യൂറിക് ആസിഡ് കൂടിയാൽ നമ്മൾ ഫുഡൊന്ന് കൺട്രോൾ ചെയ്യുക, മോർ പ്രോട്ടീനുള്ള ഫുഡൊക്കെ ഒന്ന് കുറയ്ക്കുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും നോക്കുക. എന്നിട്ടും കൂടുതലാണ് അതിൻ്റെ അർത്ഥം നമുക്ക് കിഡ്നിക്ക് പ്രോബ്ലം വന്നിട്ടുണ്ടാകാം എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ കിഡ്നി ഫങ്ഷനെ നമ്മൾ, അതായത് കിഡ്നിയുടെ ഫങ്ഷനെ നമ്മൾ തിരിച്ചറിയാനായിട്ട് ഉള്ളത് യൂറിൻ ടെസ്റ്റാണ്. യൂറിൻ നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കും. യൂറിനിൽ ആൽബുമിൻ ഉണ്ട്, അല്ലെ പ്രോട്ടീൻ കൂടുതൽ കാണിക്കുന്ന, പ്രോട്ടീൻ ലീക്ക്, അതായത് നമ്മളുടെ കിഡ്നി ലീക്ക് ചെയ്യുന്നു എന്നാണ് ആൽബുമിൻ കാണുകയാണെ. അതുപോലെ ആർ ബി സിസ് കാണാം, അതായത് ചുമന്ന രക്താണുക്കൾ. ചുമന്ന രക്താണുക്കളുടെ സൈസ് ചെറുതാണല്ലോ, അപ്പോൾ അതും അതിൽ കൂടെ ലീക്ക് ചെയ്ത് പോവാം. അപ്പം ആർ ബി സിസ് കാണുകയോ അല്ലെങ്കിൽ ആൽബുമിൻ കാണുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെന്നുള്ളത് കണക്കാക്കണം. ജി എഫ് ആർ നോർമൽ ആണെങ്കിൽ പോലും, ഇത് എല്ലാം കൂടെ ഇത് വരണമെന്നില്ല, അത് ജി എഫ് ആർ കുറയണമെന്ന് നിർബന്ധമില്ല. ആൽബുമിൻ കാണുകയാണെങ്കിൽ ജി എഫ് ആർ നോർമൽ ആണെങ്കിലും, അല്ലെ യൂറിക് ആസിഡ് ഹൈ ആണെങ്കിൽ ജി എഫ് ആർ നോർമൽ ആണെങ്കിലും അത് നമ്മൾ കിഡ്നി അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിക്കണം. പിന്നെ ചിലർ ഉള്ളത് ഈ കാസ്റ്റ് കാണുക, അതൊക്കെ വേറെ മൈക്രോസ്കോപ്പിക് ഫീച്ചേഴ്സാണ്. യൂറിനറി ഇൻഫെക്ഷൻ്റെ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ യൂറിനിൽ നിന്ന് അറിയാൻ പറ്റും. മൂത്രത്തിൽ പഴുപ്പുണ്ടോന്നോ, അല്ലെ മൂത്രത്തിൽ കൂടെ കൂടുതൽ എന്തെങ്കിലും സ്റ്റോണിൻ്റെ ലക്ഷണങ്ങളോ ക്രിസ്റ്റൽസ് കാണോ, അങ്ങനെയൊക്കെ അറിയാം. പിന്നെ കിഡ്നിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ടെസ്റ്റ് ഒരു സ്കാനിങ് ആണ്. സ്കാനിങ് നോക്കുമ്പോൾ നമ്മൾ വയറ് ലിവറിനെ കുറിച്ചും മൊത്തത്തിൽ ഇൻ്റസ്റ്റൈനെ കുറിച്ചും പാൻക്രിയാസിനെ കുറിച്ചും ഒക്കെ അറിയാം. അതുകൂടാതെ കിഡ്നിയുടെ കണ്ടീഷൻ അറിയാൻ പറ്റും. പ്രത്യേകിച്ച്
കിഡ്നിയിൽ എന്തെങ്കിലും സ്റ്റോൺ ഉണ്ടോ? സ്റ്റോൺ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നവർക്കും പ്രത്യേകിച്ച് ഈ സ്റ്റോണിന് വേണ്ടിയിട്ട് ഈ റേഡിയോ മെത്താകും പൊടിക്കാൻ വേണ്ടിയിട്ടുള്ള വേർസ് വെച്ച് പൊടിക്കുക, റിപ്പീറ്റഡ് സർജറി ചെയ്യേണ്ടി വരുന്നവർക്കും കിഡ്നി ഫെയിലിയറിലേക്ക് പോകാം. അപ്പം ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അത് ഇതെല്ലാം ഏത് കിഡ്നി ഫെയിലിയറിലേക്ക് വരുന്നവർക്കും ബി പി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ബി പി ഉണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് നമ്മൾ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈ എന്തുകൊണ്ടാണ് ഈ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ പ്രഷർ കൂടുന്നത് എന്നുള്ളതാണ്. അപ്പം പ്രഷർ കൂടാനായിട്ട് പ്രഷറിനെ നമ്മളുടെ ബോഡിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള മാർഗങ്ങളുണ്ട്. അപ്പോൾ പ്രഷർ നമ്മൾ രക്തത്തോട്ടം എങ്ങോട്ടെങ്കിലും കുറഞ്ഞു പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബോഡിയുടെ ഒരു നാച്ചുറൽ മെക്കാനിസമാണ് പ്രഷർ കൂട്ടുക എന്നുള്ളത്. ഇപ്പോൾ സി നമ്മൾ പ്രഷർ കൂട്ടി അതിന് രക്തക്കുഴലുകളെ ചുരുക്കണം, എന്നാലേ വേണ്ടിടത്തേക്ക് രക്തം കറക്റ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസവും കൂടെയാണ്. അപ്പോൾ ഹാർട്ടാണേലും കൂടുതൽ പമ്പ് ചെയ്യാൻ നോക്കും. അപ്പം ഈ ഇപ്പം നമുക്കൊരു പെട്ടെന്ന് നമ്മളൊരു ബ്ലഡ് ലോസ് വന്നു അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേഷൻ വന്നു, അപ്പം ബി പി കൂട്ടി അത് നമ്മളുടെ ബോഡിയിലെ ബ്രെയിനിലേക്ക് അങ്ങനെ എസൻഷ്യൽ ഓർഗൻസിലേക്ക് ബ്രെയിനിലേക്കുള്ള ഒക്കെ സർക്കുലേഷൻ കൂട്ടാനായിട്ട് ബോഡി ഒരു നാച്ചുറലി ശ്രമിക്കും. അതിനകത്ത് ബ്രെയിൻ കിഡ്നിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ആണ് അസസ് ചെയ്തിട്ടാണ് കിഡ്നി റെനിൻ എന്നുള്ളൊരു ഹോർമോൺ ഉണ്ടാക്കും. ഈ റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്ററോൺ മെക്കാനിസം എന്ന് പറയുന്നത്, അത് റെനിൻ എന്ന് പറഞ്ഞാൽ കിഡ്നി ഉണ്ടാക്കും, ആൻജിയോടെൻസിനോജൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ ലിവർ ഉണ്ടാക്കും, പിന്നെ ആൾഡോസ്റ്ററോൺ എന്ന് പറഞ്ഞ് ഒരു മിനറലോ കോർട്ടിക്കോയിഡ്, അതായത് അഡ്രിനൽ കോർട്ടിക്സ്, കിഡ്നിയുടെ മുകളിൽ ഒരു തൊപ്പി പോലെ ഇരിക്കുന്ന ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ഉണ്ടല്ലോ, അതിന് അഡ്രിനൽ ഹോർമോണാണ് ആൾഡോസ്റ്ററോൺ. ഈ മൂന്ന് കാര്യങ്ങളും കൂടെ കണക്ട് ചെയ്തുകൊണ്ടാണ് ബി പി ഒരു കൺട്രോൾ വരുന്നത്. പിന്നെ ബി പി കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളുടെ ന്യൂറോളജിക്കൽ മെക്കാനിസംസ് ഉണ്ട്, സെൻസേഴ്സ് ഉണ്ട്, രക്തക്കൊള്ളികളിൽ തന്നെ സെൻസേഴ്സ് ഉണ്ട്, കീമോ റിസപ്റ്റേഴ്സ്, ബാരോ റിസപ്റ്റേഴ്സ്. അതൊക്കെ ശരിക്കും ഏറ്റവും കൂടുതലായിട്ടുള്ളത് നമ്മുടെ ഈ അയോട്ടയിലും ബ്രെയിനിലേക്ക് പോകുന്ന കരോട്ടിഡ് ആർട്ടറിയിലുമാണ്. അത് കൂടാതെ നമ്മൾ ഓട്ടോണോമിക് നെർവ് സിസ്റ്റം ഉണ്ട്. ഓട്ടോണോമിക് നെർവ് സിസ്റ്റം, അതായത് നമ്മുടെ കൺട്രോളുകളെല്ലാം ബ്രെയിനിൽ നിന്നുള്ള കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ഇത് കൂടാതെ ബ്രെയിനിൽ നിന്നുള്ളൊരു ഹോർമോണും വരുന്നുണ്ട്, വാസോപ്രസർ എന്നൊക്കെ പറഞ്ഞ് പിറ്റ്യൂട്ടറി ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അപ്പം ന്യൂറോളജിക്കൽ സിസ്റ്റവും ഹോർമോണൽ സിസ്റ്റവും എല്ലാം കൂടെ കൂടിയാണ് നമ്മളുടെ ഈ പ്രഷറിനെ കൺട്രോൾ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഈ റെനിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോണാണ് വെരി ഇമ്പോർട്ടൻ്റ്. അത് കിഡ്നി ഉണ്ടാക്കുന്ന ഒരു ഹോർമോണ് ആൻജിയോടെൻസിൻ ആൽഡോസ്റ്ററോൺ മെക്കാനിസം എന്ന് പറയും. കിഡ്നി റെനിൻ ഉണ്ടാക്കും, ലിവർ ആൻജിയോടെൻസിൻ ഉണ്ടാക്കും, അഡ്രിനൽ ഗ്ലാൻഡ് അഡ്രിനാലിനും ഉണ്ടാക്കും, അതുപോലെ ആൽഡോസ്റ്ററോണും ഉണ്ടാക്കും. പിന്നെ ഹാർട്ടും ചില ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട് ഇതിനുവേണ്ടി. എ എൻ പി എന്ന് പറയും, എട്രിയൽ നെറ്റോറോട്ടിക് പ്രിപ്പയർഡ്, അത് നമ്മൾ സോഡിയത്തിനെ സെൻസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരിതാണ്. പിന്നെ ബ്ലഡ് വെസൽസ് തന്നെ വേറെ ചില കെമിക്കൽസ് ഉണ്ടാക്കുന്നുണ്ട്, നൈട്രിക് ഓക്സൈഡ്, എൻഡോത്തിലിൻ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഈ കിഡ്നിയിലേക്കുള്ള രക്തക്കൊഴലുകളിൽ അത്രോസ്ലറോസിസ്, നമ്മുടെ ഹാർട്ടിലെ രക്തക്കൊഴലുകൾക്ക് ബ്ലോക്ക് വരുന്നതിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. നമ്മൾ അതിനാണ് സ്റ്റെൻഡിടുകയും ബൈപ്പാസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇതേ പ്രോബ്ലം കിഡ്നിയിലെ രക്തക്കൊഴലുകൾ ഉണ്ടാകാം, മെയിൻ രക്തക്കൊഴലിന് അതുപോലെ ചെറുതിനും വരാം. മെയിൻ രക്തക്കൊഴലിനുള്ളത് പോലെ തന്നെ കാര്യങ്ങൾ ചെറുതിലും വരുന്നുണ്ട്. ഈ ഗ്ലോമറൂലസിൽ, അതായത് നമ്മുടെ കിഡ്നിയുടെ ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള ഗ്ലോമറു നെഫ്രോൺസ് ഉണ്ട്, നെഫ്രോൺസിനകത്തുള്ളതാണ് ഗ്ലോമറൂലസ്. അതിനകത്ത് അതിനുള്ള രക്തക്കൊഴലുകൾക്ക് വരുമ്പോൾ ഡാമേജ് വരുമ്പോഴാണ് കിഡ്നി ഫെയിലിയറിലേക്കൊക്കെ മെയിൻലി വരുന്നത്. അതിനകത്ത് രക്തയോട്ടം കുറയുമ്പോഴാണ് ജി എഫ് ആർ കുറയുന്നത്. അപ്പം ഈ ഇപ്പം നമുക്ക് ഹാർട്ടിൽ നമ്മൾ സ്റ്റെൻറ് ഇട്ടിട്ടുള്ളവർ, അപ്പം അതിൻ്റെ അടുത്ത് ഹാർട്ടിന് മാത്രമല്ല മറ്റു ഭാഗങ്ങളിലും വന്നിട്ടുണ്ടാകും. ഹാർട്ടിന് ഹാർട്ട് അറ്റാക്ക് വരുന്നവർക്ക് മിക്കവാറും പ്രഷർ ഉണ്ടായിട്ടുള്ളവരായിരിക്കും ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്കൊക്കെ വരുന്ന പ്രഷറുള്ളവർക്കാണല്ലോ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നവരായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഹാർട്ടിലെ കൊറോണറി ആർട്ടിക്ക് ബ്ലോക്ക് വന്നിട്ടുള്ളവർക്ക് മിക്കവാറും കിഡ്നിയിലെ രക്തക്കൊഴലുകൾക്കും ബ്ലോക്ക് ഉണ്ടാകും. കിഡ്നിയിലേക്ക്, അതായത് നമ്മുടെ എയോട്ട എന്നുള്ള വെരി ഷോർട്ട് ഒരു ആർട്ടറിയാണ്, നേരെ കിഡ്നിക്കാണ് കൊടുക്കുന്നത്. അപ്പം അതിന് ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിലും റെനിൻ്റെ അളവ് കൂടും, റെനിൻ്റെ അളവ് കൂടി പ്രഷർ കൂടും.
ഇതെല്ലാം കണക്ട് ചെയ്താണ് കിടക്കുന്നത്. അപ്പം നമ്മൾ അവിടുത്തെ ആത്രോസ്ക്ലറോസിസ് ആകാൻ കാരണം, അല്ലെങ്കിൽ പിന്നെ ഉള്ളത് കിഡ്നിക്ക് പ്രോബ്ലം വരുത്താവുന്നത് ഒന്ന് ആത്രോസ്ക്ലറോസിസ് കൊണ്ട് വരും, പിന്നെ കിഡ്നിക്ക് ഡയബറ്റിക് ഉള്ളവർക്ക് അതിൻ്റെ പേരിൽ നമ്മൾ ഇൻസുലിൻ്റെ അളവ് കൂടുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് ടൈപ്പ് ടു ഡയബറ്റീസിൽ ഇൻസുലിൻ്റെ അളവ് കൂടുന്നത് പ്രഷർ കൂട്ടാൻ കാരണമാകും. പിന്നെ അത് നമ്മളുടെ ആ സോഡിയം വാട്ടർ സോഡിയം വാട്ടർ ഈ ഇലക്ട്രോലൈറ്റും വാട്ടറും തമ്മിലുള്ള ഹിമോസ്റ്റേസിസ് എന്ന് പറയും ബോഡിയിൽ, അതിനെ കൺട്രോൾ ചെയ്യുന്നതിൽ തെറ്റുകൾ വരും. ഈ ഹൈപ്പർ ടെൻഷൻ പ്രത്യേകിച്ച് ഈ ടൈപ്പ് ടു ഡയബറ്റീസ് ഉള്ളവർക്ക്. അപ്പം അങ്ങനെ ഡിഫറെൻ്റ് രീതിയിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം നമ്മളുടെ കിഡ്നി ഈ പ്രഷർ കൺട്രോൾ ചെയ്യുന്നതിൽ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കിഡ്നിക്ക് ഒരു വലിയ റോളുണ്ട് പ്രഷർ കൺട്രോൾ ചെയ്യാൻ. ഈ നമ്മൾ കഴിക്കുന്ന മരുന്നാണെങ്കിൽ പ്രഷറിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നുകളെല്ലാം തന്നെ കിഡ്നിയിലാണ് വർക്ക് ചെയ്യുന്നത്. റെനിൻ, ആൻജിയോടെൻസിൻ അല്ലെങ്കിൽ ആൽഡോസ്റ്ററോൺ മെക്കാനിസം, അതിലാണ് ബ്ലോ അതിൻ്റെ ഏതെങ്കിലും ലെവലിൽ വെച്ച് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. റെനിൻ്റെ ഫങ്ഷനെ ബ്ലോക്ക് ചെയ്യുകയാണ്. അല്ലെങ്കിൽ പിന്നെ വേറൊരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ ഉണ്ട്, അത് നമ്മളുടെ സോഡിയം പൊട്ടാസ്യം, നമ്മൾ സോഡിയം പൊട്ടാസ്യം ഇലക്ട്രോലൈറ്റ്സും വാട്ടറും റീഅബ്സോർബ് ചെയ്ത് വേണ്ടത്ര എടുക്കുക, തിരിച്ച് വേണ്ടാത്ത കളയുക എന്നുള്ളതാണ്. ആ മെക്കാനിസത്തെ ബ്ലോക്ക് ചെയ്യുന്നതാണ് ചില മരുന്നുകൾ. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ്, ഒന്നെങ്കിൽ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം, അല്ലെങ്കിൽ ഈ ഇലക്ട്രോലൈറ്റ് ആൻഡ് വാട്ടർ ബാലൻസിനെ ബ്ലോക്ക് ചെയ്യുക. പിന്നെ ഉള്ളത് നമ്മളുടെ നെർവ്സിനെ, അതായത് ഈ ബീറ്റ ബ്ലോക്കർ, ആൽഫ ബ്ലോക്കർ, അഗണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പുകൾ വരുന്നുണ്ട്, അതൊക്കെ നെർവ് സിസ്റ്റത്തിലെ അഫക്റ്റ് ചെയ്തുകൊണ്ടാണ്. അതും ഫൈനലി വരുമ്പം ഈ രക്തക്കുഴലുകളിലേക്കുള്ള, ഈവൻ കിഡ്നിയിലേക്കുള്ള രക്തഓട്ടത്തെയും കൂടെ അത് ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം നമുക്കപ്പം മനസ്സിലാക്കിക്കേണ്ടത് ബേസിക്കലി എന്ത് കിഡ്നിക്ക് പ്രോബ്ലം, പ്രഷർ കൂടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി ഫങ്ഷനെ അസസ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ഈ കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. കിഡ്നി ഫെയിലിയർ എന്ന് പറയുമ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ജി എഫ് ആർ കുറഞ്ഞു 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 ലെസ് ദൻ, നമുക്കെപ്പോഴും കിഡ്നിയുടെ സ്റ്റേജിങ് ഓഫ് കിഡ്നി ഫെയിലിയർ ഡിസീസ് ടി കെ ഡിയുടെ സ്റ്റേജിങ് എന്ന് പറയുന്നത് ഈ ജി എഫ് ആറിനെ ബേസ് ചെയ്താണ്. അപ്പം ജി എഫ് ആർ 30 താഴെ വരുമ്പം സ്റ്റേജ് 4 ആയി, 15 താഴെ വരുമ്പം സ്റ്റേജ് 5 ആയി. ഈ സ്റ്റേജ് 5 എത്തിക്കഴിയുമ്പോഴേ നമ്മൾ ഈ വാട്ടറിനെ ഇലക്ട്രോലൈറ്റ്സിനെ മാനേജ് ചെയ്യാൻ പറ്റാതെ വരിക. അതായത് വെള്ളം കൂടുതലുണ്ടെങ്കിൽ പുറത്തേക്ക് കളയാൻ പറ്റില്ല, സോഡിയം കൂടുതലുണ്ടെങ്കിൽ പുറത്തേക്ക് കളയാൻ പറ്റില്ല, ഈവൻ നമ്മുടെ കിഡ്നിക്ക് ഏറ്റവും ഈസി ആയിട്ട് കളയാവുന്നതാണ് പൊട്ടാസ്യം, പൊട്ടാസ്യം കളയാൻ പറ്റാതെ വരും. ഇങ്ങനെ വരുമ്പോഴേക്കാണ് നമ്മൾ സിംറ്റമാറ്റിക് ആയി പോകുക. വെള്ളം കളയാൻ പറ്റാതെ വരുമ്പോഴാണ് കാലിലെ നീര് വരിക, അല്ലെങ്കിൽ നമ്മുടെ ഒന്നെങ്കിൽ കാലിലാണ് സിസ്റ്റമിക് സർക്കുലേഷൻ, കാലിലേക്കൊക്കെ നീര് വരാം, അല്ലെ ബോഡിയിൽ മൊത്തത്തിൽ നീര് വരാം, പിന്നെ ഈ ലങ്സിലേക്കുള്ള സപ്ലൈക്കും ബ്ലോക്ക് വരാം. അങ്ങനെ വരുമ്പോഴാണ് ലങ്സിൽ നീര് കെട്ടുമ്പോഴാണ് പൾമിനറി എഡീമ എന്ന് പറയും, കാലയിൽ വരുന്ന എഡീമ പീഡൽ എഡീമ പറയും, അതുപോലെ ശ്വാസകോശത്തിൽ എഡീമ വരുമ്പോൾ പൾമിനറി എഡീമ എന്ന് പറയും. പൾമിനറി എഡീമ വരുമ്പോഴാണ് ശ്വാസം മുട്ടലൊക്കെ പോലെ വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഡയാലിസിസിലേക്ക് പോകേണ്ടി വരുന്നത്. അതായത് റീനൽ കിഡ്നിയുടെ ഫെയിലിയറിൻ്റെ ആദ്യ ലെവലിലൊന്നും ഒരു സിംറ്റംസും ഉണ്ടാവില്ല, അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പം പ്രഷർ കൂടുക എന്നുള്ള ഒരൊറ്റ സിംറ്റമേ ഉണ്ടാവുള്ളൂ കിഡ്നിക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ തുടക്കത്തിൽ. എൻഡ് സ്റ്റേജ് ലാസ്റ്റ് കംപ്ലീറ്റ് ഫങ്ഷൻ പോയി കഴിയുമ്പോഴേക്കാണ് ഈ വെള്ളത്തിനെയും ഇലക്ട്രോലൈറ്റ്സിനെയും കൺട്രോൾ ചെയ്യാനുള്ള കിഡ്നിയുടെ ഫങ്ഷൻ പോകുമ്പോൾ മാത്രമേ നമ്മൾ സിംറ്റമാറ്റിക് ആവുകയുള്ളൂ. പിന്നെ ക്രിയാറ്റിനൊക്കെ ഒത്തിരി കൂടി 10, 11, 12 ഒക്കെ, അതായത് ജി എഫ് ആറ് പറയുമ്പോൾ ഒരു ജി എഫ് ആറ് 15 നാലില് 3, 3.5, 4 ആകുമ്പോഴേക്കും ക്രിയാറ്റിൻ 4 എത്തുമ്പോഴേക്കും ജി എഫ് ആറ് 15 താഴെ പോകും. പിന്നെ ഛർദിൽ പോലെയുള്ള, അല്ലെങ്കിൽ നമ്മളാ ക്രിയാറ്റിൻ കൂടുന്നത് കൊണ്ടോ അല്ലെ ബ്ലഡ് യൂറിയ കൂടുന്നതുകൊണ്ടുള്ള ഇഫക്റ്റൊക്കെ വരുന്നത് അത് ക്രിയാറ്റിനൊക്കെ 10 യൂറിയയും ക്രിയാറ്റിനൊക്കെ ഒത്തിരി കൂടി കഴിയുമ്പോഴാണ് അതിൻ്റെ സിംറ്റംസ് വരുന്നത്. അത്രയൊക്കെ എത്തിക്കഴിയുമ്പോഴേ മിക്കവാറും ഈ ചുമയും നീരും ഒക്കെ വരുള്ളൂ. അപ്പം ആ നിലയിൽ എത്തിയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു പരിധിവരെ, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം അവിടെ എത്തിക്കാതെ നോക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. ഇപ്പം ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ബേസിക്കലി ജി എഫ് ആർ 60 മുകളിലാണെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ ഈസിയാണ്.
ഹൈപ്പർടെൻഷനും മാറ്റാം, മിക്കവാറും കിഡ്നിയുടെ ഫങ്ഷൻ ഇനിയും കുറഞ്ഞു പോകാതെ നമുക്ക് നോക്കാൻ ഈസി ആയിരിക്കും. ബേസിക്കലി കിഡ്നിക്ക് ഇപ്പം GFR 60 മുകളിലുള്ളവർക്ക് പ്രഷർ കൺട്രോൾ ചെയ്യാൻ ഡാഷ് ഡയറ്റാണ്, നമ്മളൊരു ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർടെൻഷൻ അതാണ് പറയുന്നത്. അപ്പോൾ അത് GFR കൂടുതലുള്ള 60 മുകളിലുള്ളവർക്കാണെങ്കിൽ അത് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ അതിൽ സോഡിയത്തിൻ്റെ നമ്മുടെ ഭക്ഷണത്തിലെ സോഡിയം 1500-ൽ കുറയ്ക്കുക, പൊട്ടാസ്യത്തിൻ്റെ അളവ് 4500-ലേക്ക് കൊണ്ടുവരിക, പിന്നെ ഒമേഗ 3-6 ബാലൻസ് കറക്റ്റ് ചെയ്യുക, മഗ്നീഷ്യം ആവശ്യത്തിന് കഴിക്കുക, ഡയറ്ററി ഫൈബർ ആവശ്യത്തിനുള്ള ഫുഡ് കൊണ്ട് കഴിക്കുക, ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണം. അപ്പം നമുക്ക് പ്രോട്ടീൻ്റെയോ അല്ലെങ്കിൽ പൊട്ടാസ്യമോ വാട്ടറോ ഒന്നും കൺട്രോൾ ചെയ്യേണ്ടി വരുന്നില്ല. നമ്മൾ മെഡിക്കേഷനായിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്താ ചെയ്യുന്നത്, ഈ ഡയൂറിറ്റിക്സ്, തയസൈഡ്സ്, പിന്നെ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ്, അങ്ങനെ നമ്മളുടെ രക്തക്കുഴലുകളെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പലതരം മരുന്നുകളുണ്ട്, നമ്മളെ ആൻജിയോടെൻസിൻ AC, ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസത്തെ, അല്ലെങ്കിൽ ഈ രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്ന ബ്രെയിനെ എന്നുള്ള ന്യൂറോളജിക്കൽ കൺട്രോൾ, ഇതിനെയൊക്കെ കറക്റ്റ് ചെയ്യുന്ന മരുന്നുകളാണ് ARBs, സാർട്ടൻസ് എന്നൊക്കെ പറയുന്ന മരുന്നുകളുണ്ടല്ലോ, എല്ലാവർക്കും അറിയാം തെൽമിസാർട്ടൻ, സോമിസാർട്ടൻ, സർദർ ബീറ്റ ബ്ലോക്കേഴ്സ്, പ്രൊപ്രനലോൾ, അറ്റനലോൾ, പിന്നെ ആൽഫ ബ്ലോക്കേഴ്സ് ഉണ്ട്, പിന്നെ ആൽഫ അഗണിസ്റ്റ് ഉണ്ട്, ഇങ്ങനെ പലതരം മരുന്നുകൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം ബേസിക്കലി കിഡ്നിയെ തന്നെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളവർ അല്ലെ പ്രഷർ ഉള്ളവർ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഡൈ ഇഞ്ചെക്ട് ചെയ്യുന്നത്, അതായത് സ്കാനിങ്ങിനോ അല്ലെങ്കിൽ ഈ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ഇതിനെല്ലാം ഒരു പ്രത്യേക ഡൈ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. ആ ഡൈ ഇഞ്ചെക്ട് ചെയ്യുന്നവർക്ക് റിനൽ ഫെയിലിയർ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓൾറെഡി കുറവുള്ളവർ അത് കൂടുതൽ ഡാമേജ് വരുത്താം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ CT സ്കാൻ, ഈ മരുന്ന് ഇഞ്ചെക്ട് ചെയ്തിട്ട് നമ്മൾ സ്കാനൊക്കെ പറയുമ്പോൾ അത്യാവശ്യമുള്ളതാണോ എന്ന് അന്വേഷിക്കുക. ഡൈ ഇഞ്ചെക്ട് ചെയ്യേണ്ടതാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ GFR നോക്കി വീണ്ടും ആലോചിക്കണം. അതുകൊണ്ട് ഈ സ്കാൻ എടുത്തുകൊണ്ട് നമുക്ക് എന്താ ബെനിഫിറ്റ് എന്നും കൂടെ നോക്കണം. ഡൈ ഇഞ്ചെക്ട് ചെയ്ത് കിഡ്നിക്ക് GFR ഒരു 90-ന് താഴെ നിൽക്കുന്ന ആളാണെങ്കിൽ ആലോചിച്ചിട്ട് മാത്രം വേണം നമ്മളത് എടുക്കാനായിട്ട്. അതിനും പ്രത്യേക റീനൽ പ്രൊട്ടക്ഷൻസ് ഒക്കെ എടുത്തുകൊണ്ട് മാത്രമേ നമ്മൾ എടുക്കാനും പാടുള്ളൂ അത്രയും ഡൈ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ പേഷ്യൻസും കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ എമർജൻസി സിറ്റുവേഷനല്ലാത്ത ഒരു സ്കാൻ എടുക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഡൈ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുണ്ടെങ്കിൽ GFR എത്രയുണ്ട്, GFR 90-ൽ കുറവാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ സ്കാൻ അത്ര ആവശ്യമുള്ളതാണോ, ആ സ്കാൻ ചെയ്തതുകൊണ്ട് നമ്മളുടെ ഡയഗ്നോസിസിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൽ എന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നത്, ഈ കാര്യങ്ങളിൽ കിഡ്നിക്ക് ഒരു ദോഷം വരാൻ സാധ്യത, ഇതൊക്കെ അറിഞ്ഞിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പം GFR അതായത് റീനൽ ഫെയിലിയർ, റീനൽ ഫങ്ഷൻ Stage 1 ഇരിക്കുമ്പോൾ നോർമലായിട്ട് 90-ക്ക് മുകളിലുള്ള, Stage 2 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചിന്തിക്കണം മരുന്നെടുക്കുന്നതിലാണേലും എന്ത് മരുന്ന് കഴിക്കുമ്പോഴും ആൻറ്റിബയോട്ടിക്സോ എന്ത് മരുന്നാണേലും, ഈവൻ ക്യാൻസറിന് വേണ്ടിയിട്ട് നമ്മൾ മരുന്നെടുക്കുകയാണെങ്കിൽ പോലും ക്യാൻസർ മെഡിസിൻസും ആൻറ്റിബയോട്ടിക്സും ഒക്കെ കിഡ്നിക്ക് ദോഷം ചെയ്യാം. ഇതൊക്കെ അത്യാവശ്യം ഉണ്ടോയെന്ന് നോക്കി, കിഡ്നിക്ക് ദോഷം വരുത്തുന്നുണ്ടോയെന്ന് നോക്കി, ഈ മരുന്നുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയും കിഡ്നി ഫങ്ഷൻ വീണ്ടും നോക്കിക്കൊണ്ടൊക്കെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഈ കിഡ്നി ഫെയിലിയർ വന്ന് Stage 4 Stage 5 ഒക്കെ വന്നു കഴിയുമ്പോഴേക്കും, Stage 4 എത്തുമ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും ഫുഡിൽ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും. ഈവൻ 3 തന്നെ പ്രോട്ടീൻ്റെ ഒക്കെ അളവ് കുറയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ അത്രയും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ കിഡ്നി തന്നെയാണ് നമ്മൾ കഴിക്കുന്ന എന്ത് മരുന്നാണേലും പ്രോസസ്സ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ കിഡ്നിക്ക് അസുഖമുണ്ട്, അല്ലെ കിഡ്നിക്ക് അസുഖമുണ്ട്, പ്രഷറും ഉണ്ട്, അല്ലെ ഡയബറ്റീസും ഉണ്ട്, ഇപ്പം എന്ത് മരുന്ന് കഴിക്കുമ്പോഴും അത് വേസ്റ്റായിട്ട് അതിനെ പുറത്തേക്ക് കളയേണ്ടത് കിഡ്നിയുടെ വർക്കാണ്. അപ്പോൾ കിഡ്നിയുടെ വർക്ക് ലോഡ് കൂട്ടും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നമ്മൾ കിഡ്നിക്കൊരു ഫങ്ഷൻ കുറവുണ്ടോ, നമ്മൾ മരുന്നുകളുടെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഒന്ന് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നോക്കേണ്ടത് Stage 3-4 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫുഡിൽ ഒത്തിരി റെസ്ട്രിക്ഷൻ വേണ്ടി വരും. 5 എത്തിക്കഴിഞ്ഞാൽ 5-ൻ്റെ ആണെങ്കിൽ പോലും തുടക്കത്തിൽ വെള്ളത്തിലധികം റെസ്ട്രിക്ഷൻ വരേണ്ടി വരുന്നില്ല, പക്ഷെ
ലേറ്റ് സ്റ്റേജൊക്കെ എത്തിക്കഴിയുമ്പോഴാണ് വെള്ളത്തിൻ്റെയും കൂടെ റെസ്ട്രിക്ഷൻ വരേണ്ട വരുന്നത്. അപ്പോഴാണ് നമ്മൾ ഡയാലിസിസിലേക്ക് പോകേണ്ടി വരുന്നത്. അപ്പോൾ അവിടെ എത്തിക്കാതിരിക്കുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം. കിഡ്നിയെ പ്രഷർ കാരണം, പ്രഷർ വരുമ്പോഴേ നമ്മൾ നോക്കുക കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടോ. കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ മരുന്നില്ലാതെ പ്രഷർ കൺട്രോൾ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞ് നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, ബേസിക്കലി നമ്മൾ പ്രഷറിന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കിഡ്നിക്ക് രോഗം കൊണ്ടാണോ ഒക്കെ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പം മിക്കവാറും പ്രഷറുള്ള ആൾക്ക് കിഡ്നി രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ജി എഫ് ആർ നോക്കുക, അത് മാത്രമല്ല മറ്റുള്ള എല്ലാ പാരാമീറ്റേഴ്സും നോക്കുക. ബ്ലഡിലുള്ള പാരാമീറ്റേഴ്സ്, യൂറിനുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ നോക്കി എന്തുകൊണ്ട് ഇത് വന്നു എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ കിഡ്നിക്ക് പലപ്പോഴും നമ്മൾ മിസ് ചെയ്ത് പോകുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ നെഫ്രോപ്പതിയുണ്ട്. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ കിഡ്നി ഫംഗ്ഷനൊക്കെ നോക്കി, ജി എഫ് ആർ നോക്കി, ആൽബുമിനൊക്കെ നോക്കി വെച്ചില്ലെങ്കിൽ അത് എൻഡ് സ്റ്റേജ് ലാസ്റ്റ് ഫൈവ് സ്റ്റേജും കഴിഞ്ഞ് അങ്ങ് ഫൈവ് സ്റ്റേജ് ഒക്കെ ഒരു സ്റ്റേജ് ഫൈവ് ഓഫ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നതിൻ്റെ തുടക്കം സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ പോലും ക്രിയാറ്റിനൊക്കെ ഒരു ജി എഫ് ആർ ലെസ് ദാൻ 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മിക്കവാറും ഒരു ക്രിയാറ്റിനൊക്കെ ഒരു 4-5 ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ 10-ന് മുകളിലേക്കൊക്കെ ചെല്ലുമ്പോഴാണ് നമ്മൾ സിംറ്റംസിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇതിനെല്ലാത്തിനും കാരണം രണ്ട് ഘടകങ്ങളാണ്, ഒന്ന് ജനറ്റിക്സും ഒന്ന് ലൈഫ് സ്റ്റൈലും. അപ്പോൾ ജനറ്റിക്കലി നമ്മളുടെ ഫാമിലിയിൽ റീനൽ ഫെയിലിയറോ പ്രഷറോ റീനൽ ഫെയിലിയറോ വന്നിട്ടുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കി നമ്മളുടെ മരുന്നുകളുടെ ഉപയോഗവും ഈ സ്കാനിങ്ങും സ്റ്റെൻറ്റും മറ്റേ എന്താ ആൻജിയോപ്ലാസ്റ്റിയും ആൻജിയോഗ്രാമും ഒക്കെ പോലെ ഉള്ള കാര്യങ്ങൾ, ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഡൈ ഇഞ്ചെക്ട് ചെയ്തുള്ള സ്കാനിങ്ങുകളും ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്കാൻ ജി എഫ് ആറും കിഡ്നി ഫംഗ്ഷനും യൂറിൻ കിഡ്നി ഫംഗ്ഷൻ്റെ എല്ലാ ആസ്പെക്റ്റും ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. എന്തെങ്കിലും കുറവ് വരുന്നുണ്ടെങ്കിൽ അത് മരുന്ന് കഴിച്ച് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കരുത്. കാരണം മരുന്നുകൾ വീണ്ടും കിഡ്നിക്ക് ദോഷവും വരുത്തുള്ളൂ. ഒരു മരുന്ന് കൊണ്ടും കിഡ്നി ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യമായിട്ടുള്ള ഒന്നുമില്ല. അതൊക്കെ ഒരു കിഡ്നി പ്രൊട്ടക്റ്റൻ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്കിപ്പോൾ ഈ ഡൈ ഒക്കെ ഇഞ്ചെക്ട് ചെയ്ത് എടുക്കേണ്ട വന്ന അപ്പോഴത്തേക്ക് ഒരു ഷോർട്ട് ടൈം ചില മരുന്നുകളുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റ് ഇല്ല. അതിനെ ആ മാറ്റാനായിട്ട്, അതായത് ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്, അതൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കേണ്ട കാര്യങ്ങളാണ്. ഈവൻ ആ മരുന്നിനെയും കിഡ്നി വേണം മെറ്റബോളൈസ്, ലിവർ മെറ്റബോളൈസ് ചെയ്യും ജനറലി, കിഡ്നിയിൽ നിന്ന് വേണം അത് പുറത്തു പോകാൻ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. കിഡ്നി എന്ത് മരുന്ന് നമ്മുടെ കിഡ്നിയുടെ സ്ട്രെസ് കൂട്ടും, എന്ത് രോഗവും കിഡ്നിയുടെ സ്ട്രെസ് കൂട്ടും. പ്രത്യേകിച്ച് ഈ മെറ്റബോളിക് ഡിസോർഡേഴ്സ്, ഡയബറ്റീസ്, കൊളസ്ട്രോള്, യൂറിക് ആസിഡ് ഇതുപോലെയുള്ളത്, അപ്പോൾ അതിന് മരുന്നെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ മരുന്ന് വെച്ച് കൺട്രോൾ ചെയ്യാതെ ലൈഫ് സ്റ്റൈൽ വെച്ച് കൺട്രോൾ ചെയ്യാനായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇത്തരം രോഗത്തെക്കുറിച്ച് നമ്മൾ ഒരു സമറൈസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു പോസിറ്റീവ് തിങ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതൊക്കെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. എൻഡ് സ്റ്റേജ് എത്തിയില്ലെങ്കിൽ റിവേഴ്സ് ചെയ്യാൻ ഒരു പരിധിവരെ നമ്മുടെ ബോഡിക്ക് കഴിവുണ്ട്. നമ്മളതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടതിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സിബിളാണ് ഒരു പരിധിവരെ. അത് എത്ര ഡാമേജ് ഉണ്ടെന്നനുസരിച്ചായിരിക്കും. ഇപ്പോൾ സ്റ്റേജ് 5 കഴിഞ്ഞ ആൾ നമ്മളൊരിക്കലും വെരി ലേറ്റ് ലേസ് 5 ആൾ നമ്മൾ 1 എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. കുറച്ച് 5 ആളെ നമ്മൾ 4 എത്തിക്കുക, 4 ആളെ 3 എത്തിക്കുക, 3 ആളെ 2 എത്തിക്കുക. അങ്ങനെയേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് ഫുള്ളി നോർമലിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിരിക്കും. അപ്പോൾ ഏർലി സ്റ്റേജിൽ നമ്മൾ കണ്ടുപിടിച്ചാൽ നമ്മുടെ ഡാമേജ് ഇനിയും ഫർദർ പോകാതിരിക്കാനും അതിൽ നിന്ന് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്ത് നിലനിർത്തിക്കൊണ്ട് പോകാനും ആയിരിക്കും നമുക്ക് പറ്റുക. അപ്പം നേരത്തെ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് റിവേഴ്സിബിളാണ്. പിന്നെ നെഗറ്റീവായിട്ടുള്ളത് ഓർ ഈവൻ അതിനെ ഒരു പോസിറ്റീവ് ആക്കി, നെഗറ്റീവിനെയും പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ. നമ്മൾ മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇതൊന്നും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതായത് അതിൻ്റെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ലൈഫ് സ്റ്റൈല് കൺട്രോൾ ചെയ്താൽ ഇതൊന്നും മരുന്നും ഓപ്പറേഷനും ഒന്നും ഇല്ലാതെ ഡയാലിസിസും ഒന്നും ഇല്ലാതെ നേരത്തെ കണ്ടുപിടിക്കുക. ലൈഫ് സ്റ്റൈലിൽ വെച്ച് നമ്മൾ ഈ പ്രഷറിനെ ആണെങ്കിലും
കിഡ്നി ഫംഗ്ഷനാണെങ്കിലും പ്രഷർ നോർമലാക്കാനും കിഡ്നി ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും നോക്കണം. അതിന് സെൽഫായിട്ട് നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ. അപ്പോൾ നമ്മളൊരു ക്ലിനിക്ക് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ സയൻറ്റിഫിക് മെത്തേഡ്സ് അറിഞ്ഞ് എന്തുകൊണ്ട് ഇത് വന്നു എന്ന് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഹെൽപ്പ് എടുക്കുക എന്നുള്ളത്. എന്നാൽ മാത്രമേ നമ്മൾ കിഡ്നിയെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ. പ്രഷർ കൂടി മറ്റ് പ്രഷർ കൊണ്ടുള്ള മറ്റ് സൈഡ് ഇഫക്ട്സ്, ഹാർട്ടിനെ ആണെങ്കിലും ബ്രെയിനിനെ ആണെങ്കിലും എല്ലാ ഓർഗൻസിനും പ്രഷർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാമേജ് വരും. അതിനെ മരുന്ന് വെച്ച് കഴിച്ച് സംരക്ഷിക്കാൻ ഇമ്പോസിബിളാണ്. പക്ഷേ ലൈഫ് സ്റ്റൈല് കറക്റ്റ് ചെയ്താൽ നമുക്ക് ഈ അതുകൊണ്ട് വരാവുന്ന സൈഡ് ഇഫക്ട്സ് എല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ അതെത്ര നമ്മൾ ഡാമേജ് വരുന്നതിന് മുമ്പ്, തീരെ ഡാമേജ് വരുന്നതിന് മുമ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് റീനൽ ഫംഗ്ഷൻ ഒരു GFR 30 താഴെ ഒരു 4th സ്റ്റേജിലേക്കും 5th സ്റ്റേജിലേക്കും എത്തിയാൽ ലൈഫ് സ്റ്റൈല് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, ഫുള്ളി പറ്റില്ല. കാരണം ലൈഫ് സ്റ്റൈല് കറക്ഷൻ്റെ ഒരു മേജർ പാർട്ടെന്ന് പറയുന്നത് ന്യൂട്രിഷൻ എല്ലാം കറക്റ്റായിട്ട് എടുക്കുക എന്നുള്ളത്. പക്ഷേ അപ്പോൾ ആ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ന്യൂട്രിഷൻ റെസ്ട്രിക്ഷൻ വരും. അപ്പം നമുക്ക് നമ്മുടെ ബോഡി റിപ്പയർ, നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോഡി റിപ്പയർ ചെയ്യാനാണ്. അപ്പോൾ റിപ്പയർ ചെയ്യാൻ വേണ്ട ന്യൂട്രിഷൻ എല്ലാം കൊടുക്കാൻ പറ്റാത്ത നിലയിലേക്ക് വരും. ന്യൂട്രിഷൻ കൊടുക്കാതെ ബോഡിക്ക് ഫുള്ളി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആണ് നമ്മുടെ ബോഡി റിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വേണ്ട ന്യൂട്രിഷൻ കൊടുത്തില്ലെങ്കിൽ അവർക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതും കൂടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ പക്ഷെ ബാക്കിയുള്ള ഒരു രോഗത്തിനും ഇത് വരുന്നില്ല എന്നുള്ളതാണ്. ലങ്സിൻ്റെയോ ഹാർട്ടിൻ്റെയോ ഒക്കെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരികയില്ല. കിഡ്നിക്ക് പ്രോബ്ലം വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഫുഡ് റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരുന്നത്, ന്യൂട്രിഷൻ റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരുന്നത്. ആ നിലയിൽ എത്തിക്കുന്നതിന് മുമ്പ് കണ്ടുപിടിച്ചാൽ നമുക്കൊരു പരിധി വരെ ഒരു ഡയാലിസിസ്, കിഡ്നി ഫെയിലിയറിലേക്കും ഡയാലിസിസിലേക്കും റിനൽ ട്രാൻസ്പ്ലാന്റിലേക്കും ഒക്കെ പോകാതെ നോക്കാൻ പറ്റുന്നതേ ഉണ്ടാവുള്ളൂ. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്ന് നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്ന് മോചനം നേടാനും സഹായകമാവും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രം ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്ന് മോചനം നേടാനും സാധിക്കൂ. അടുത്തത് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്താണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ, 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 1997 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻറ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഒപ്റ്റേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷകമിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷകമിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണമെന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. മൂന്നാമതായി ഉത്തമ ശരീരഘടനയിൽ എത്താൻ വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രിഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം.
ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കാനുതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം കൊണ്ട് ഈ പ്രഷറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കിഡ്നി പ്രോബ്ലംസും എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളതാണ്. ജനറലി പ്രഷറിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്ന ഒട്ടുമിക്ക പേർക്കും റീനൽ ഫംഗ്ഷനിൽ കുറവ് വന്നിട്ടുണ്ടാവും. അതായത് ഓൾറെഡി കുറച്ചെന്തെങ്കിലുമൊക്കെ റീനൽ ഫംഗ്ഷൻ GFR കുറഞ്ഞിട്ടുണ്ടാവും. അതാണ് സാധാരണ നമ്മൾ കാണാറുള്ളത്. പ്രത്യേകിച്ച് പ്രഷറുള്ളവർക്ക് പലപ്പോഴും അതിൻ്റെ കൂടെ പ്രഷർ അങ്ങനെയുള്ള, അതായത് പ്രഷർ ഷുഗറൊന്നും ഇല്ലാതെ പ്രഷർ മാത്രമായിട്ടുള്ള, പ്രത്യേകിച്ച് ഓവർ വെയിറ്റും ഒന്നും ഇല്ലാത്ത, നമ്മളൊരു മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഭാഗമായിട്ട് പ്രഷർ കൂടും. അതല്ല, അവരിലും കിഡ്നി ഫംഗ്ഷൻ പ്രോബ്ലം വരാം. പക്ഷെ അതൊന്നും ഇല്ലാതെ നോർമൽ വെയിറ്റ്, വലിയ ഓവർ വെയിറ്റ് ഒന്നും ഇല്ല, കുടവയറില്ല, ഡയബറ്റീസ് ഇല്ല, എന്നാലും പ്രഷർ വേണമെന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ IgA നെഫ്രോപ്പതി, നെഫ്രോസ്ലറോസിസ് അങ്ങനെയൊക്കെ പറഞ്ഞ ചില കണ്ടീഷനുണ്ട്, ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരും, അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കിഡ്നി പ്രോബ്ലം ആയിരിക്കും. അപ്പം അത് നമ്മൾ ചില ഭക്ഷണവും അങ്ങനെയൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതായത് അതൊരു നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ കിഡ്നിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, അതാണ് അതിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാൽ മാത്രമേ പ്രോഗ്രസ് ചെയ്യാതെ പ്രിവെൻ്റ് ചെയ്യാൻ പറ്റുക. ഡയബറ്റീസും അല്ലാത്ത ഹൈപ്പർ ടെൻഷനും ഒബേസിറ്റി അതിലാണെങ്കിലും നമുക്ക് പ്രിവെൻ്റ് ചെയ്യാൻ പറ്റും, ഇതിലാണെങ്കിലും പ്രിവെൻ്റ് ചെയ്യാം. ഏതിലാണെങ്കിലും നമുക്ക് പ്രഷറുണ്ടോ, അത് നമുക്ക് ഏത് രീതിയിലുള്ള പ്രഷറാണെങ്കിലും, നമ്മളിപ്പം ഈവൻ റീനൽ ഫെയിലിയറിലിരിക്കുന്നവരുടെ പോലും നമുക്ക് മിക്കവാറും പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ക്ലിനിക്കലി സപ്പോർട്ടുള്ള ഹിസ്റ്ററി കറക്ഷൻ കൊണ്ട്. അപ്പോൾ അവർക്ക് മിക്കവാറും മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മരുന്ന് നമുക്ക് നിർത്താൻ, ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട് ഏത് രോഗമാണെങ്കിലും ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ പ്രഷറിനാണ് മിക്കവാറും പേഷ്യൻസിൻ്റെ പ്രഷറിൻ്റെ മരുന്ന് വിതിൻ എ മന്ത് തന്നെ അവർ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ വിതിൻ 2 weeks 3 weeks കൊണ്ട് മിക്കവാറും പ്രഷറിൻ്റെ മരുന്ന് കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റും. പിന്നെ എപ്പോഴെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വന്നു അങ്ങനെയൊക്കെ വരുമ്പം മാത്രം, അതും റീനൽ ഫെയിലിയറിലുള്ള പേഷ്യൻ്റ് അല്ലെങ്കിൽ, അതായത് ഒരു GFR കുറഞ്ഞ 60 മുകളിലുള്ളവർക്കാണ് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ന്യൂട്രിഷൻ എല്ലാം കൊടുക്കാം, ഈവൻ സോഡിയം പൊട്ടാസ്യം ബാലൻസ് കറക്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം. കിഡ്നിക്ക് ബേസിക് ഫങ്ഷൻ ഉണ്ട്, അപ്പോൾ അവരെ ഫുഡിൽ ന്യൂട്രിഷനിലൊന്നും റെസ്ട്രിക്ട് ചെയ്യേണ്ട വരുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഈസി ആയിട്ട് ഫാസ്റ്റായിട്ട് മരുന്നുകളെല്ലാം കുറച്ചുകൊണ്ടുവന്ന് ഡയബറ്റി, ഏത് മരുന്നുകളാണേലും, പ്രഷറിൻ്റെ മാത്രമല്ല ഡയബറ്റീസിൻ്റെ ആണ്, Type 2 diabetes ആണ്, തുടങ്ങുമ്പോൾ തന്നെ നിർത്താൻ പറ്റും. അതുമെല്ലാം കൂടെ ഉള്ളവരാണ്, ഈവൻ ആസ്മ അലർജി ഇതിനൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും അതുമൊക്കെ മിക്കവാറും 1 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് മരുന്നുകളെല്ലാം കുറച്ചുകൊണ്ട് നിർത്താൻ പറ്റും. അപ്പോൾ തന്നെ കിഡ്നിക്ക് ഇത്തിരി ആശ്വാസവും, കാരണം ഈ കിഡ്നി വേണം ഈ മരുന്നിനെ എല്ലാം പുറത്തേക്ക് കളയാൻ, ലിവർ അതിനെ മെറ്റബോളൈസ് ചെയ്യും, കിഡ്നിനെ പുറത്ത് കളയണം. അപ്പം അത് കളയുന്ന ഈ മരുന്നുകളൊന്നും നിൽക്കുന്നത് തന്നെ കിഡ്നിക്ക് ഒത്തിരി ആശ്വാസമാണ്. അതിന് അതിൻ്റെ കൂടെ BP കൂടെ കൺട്രോൾ ആയി കഴിയുമ്പം BP കിഡ്നി ഡാമേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ BP മരുന്ന് തരാൻ തന്നെ, BP കുറയ്ക്കാനായിട്ട് മരുന്ന് തരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, BP കൂടിയ കിഡ്നി, ഹാർട്ട്, ബ്രെയിന്, കണ്ണ് ഒക്കെ നെഫ്രോപ്പതി, റെറ്റിനോപ്പതി, ഇങ്ങനെ സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് ഇതൊക്കെയാണല്ലോ അതുകൊണ്ട് BP കൊണ്ട് വരാവുന്ന ദോഷങ്ങൾ. അപ്പം BP നോർമൽ ആയതുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. മരുന്നും കൂടെ ഇല്ലാതെ വരുന്നതുകൊണ്ട് മരുന്നില്ലാതെ പരിഹാരം ആകുമ്പോൾ കിഡ്നിക്ക് കൂടുതൽ നല്ലതാണ്. അതുപോലെ ലിവർ, എല്ലാ ഓർഗൻസിനും, നമ്മൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ ഇത് എല്ലാ സെല്ലിലേക്കും ആണ് ഈ മരുന്നുകൾ പോകുന്നത്, അല്ലാതെ ഒരിടത്തേക്കല്ല.
കിഡ്നിക്ക് വേണ്ടി മരുന്ന് കഴിച്ചാൽ കിഡ്നിക്ക് അല്ല പ്രഷറിന് വേണ്ടി മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ രക്തക്കുഴലിലേക്ക് മാത്രമല്ല പോകുന്നത്, ഹോൾ സെല്ലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് പലതരത്തിലുള്ള ഇൻട്രാക്ഷൻസും സൈഡ് ഇഫക്ട്സും എല്ലാം വരുത്തും എന്നുള്ളതാണ്. അപ്പം നമ്മൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുവരെ നമ്മൾ പ്രഷർ കൺട്രോൾ ചെയ്യാൻ ഒരാൾക്കും പറ്റാതെ വന്നിട്ടില്ല. ഈവൻ ഡയാലിസിസിലുള്ള പേഷ്യൻസിന് പോലും ഒരു നമ്മൾ 3 നേരമൊക്കെ ഡയാലിസിസിലേക്ക് എത്തി പേഷ്യൻ്റെ നമുക്ക് അവർക്ക് ഇതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. 1 നേരമൊക്കെ ഡയാലിസിസ് ചെയ്ത് ഇങ്ങനെ മാനേജ് ചെയ്യുന്ന പേഷ്യൻസിൻ്റെയും നമ്മൾ മരുന്നുകളെല്ലാം നിർത്തി കൊടുക്കാൻ, ഈവൻ 2 നേരമുള്ള മരുന്നുകൾ നിർത്തി കൊടുക്കാം, പക്ഷെ അവർക്ക് ഈ ഫുഡ് റെസ്ട്രിക്ഷനും ഒന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1 നേരം ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നവർ ചിലപ്പം നമ്മൾ അവരുടെ എന്തുകൊണ്ട് വന്നു അവരെത്ര ഇതായിട്ടുള്ളതെന്നൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. പക്ഷെ ജനറലി ആ നിലയിലല്ല നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കേണ്ടത്. ഈവൻ നമ്മൾ ഡയാലിസിസിലേക്ക് എത്താത്ത 8ഉം 9ഉം 5ഉം 6ഉം ഒക്കെ ആകുമ്പോൾ തന്നെ ഡയാലിസിസ് പറയുമല്ലോ. അങ്ങനെയുള്ള പേഷ്യൻസിന് പോലും നമുക്ക് മരുന്നുകളെല്ലാം മാറ്റി, പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവരായിരിക്കും, ഈ മരുന്നുകളിൽ നിന്നെല്ലാം മാറി കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ കിഡ്നി ഫങ്ഷൻ എത്ര ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം 10ഉം ക്രിയാറ്റിനും 10ഉം ഒക്കെ എത്തിയിരിക്കുന്നവരുണ്ടാവും, അവരുടെ ക്രിയാറ്റിൻ കുറച്ച് കൊണ്ടുവന്ന് നമ്മളെയും ചെയ്യുന്നത് 6ഓ 7ലോ ഒക്കെ എത്തിച്ച് ഡയാലിസിസിലേക്ക് കൊണ്ടുവന്ന് നോക്കുക എന്നുള്ളത്. അപ്പോൾ അതിലും മുകളിലേക്ക് വന്ന് കഴിയുമ്പോഴാണ് യൂഷ്വലി വരുന്നത്. പിന്നെ അതേസമയത്ത് നമ്മൾ ക്രിയാറ്റിനൊരു 4ലൊക്കെ നിൽക്കുന്നവരാണ് കാണുന്നതെങ്കിൽ, അപ്പം അത് നമ്മൾ പതുക്കെ അതും ഇച്ചിരി കുറച്ചുണ്ടോയെന്ന് 2ഓ 3ലോ എത്തിക്കുക എന്നുള്ളത്. ഇതെല്ലാം എന്ത് എന്തോരം പറ്റും എന്നുള്ളത് ആ ബോഡിയുടെ ആ അവരുടെ എന്ത് രോഗം കൊണ്ട് വന്നു. ഇപ്പോൾ കുറച്ച് ഓവർ വെയ്റ്റും ഒക്കെ ഉള്ള, ഡയബറ്റിക്കും പ്രഷറും എല്ലാം ഉള്ള ഒരു മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഭാഗമായിട്ട് വന്ന് കിഡ്നി ഫെയിലിയർ, അതായത് ഡയബറ്റിക് പ്രഷറും ഇത് മറ്റുള്ള എല്ലാം കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ഇഫക്റ്റ് ആയിരിക്കും. ഇപ്പം ചിലരൊക്കെ നമ്മൾ 40ലൊക്കെ വന്നിട്ടുള്ളത്, GFR 40ഒക്കെ നിൽക്കുന്ന പ്രോട്ടീനുറിയ ഒക്കെ ഉള്ളവർക്ക് തിരിച്ച് നമുക്ക് 90ന് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളവരുമുണ്ട്. പക്ഷെ 40ന് മുകളിലുള്ളവർ 40 അറൗണ്ട് 40 30 ഒക്കെ നിൽക്കുന്നവരാണല്ലേ, അതായത് 4ലേക്ക് പോയിട്ടില്ല, 3ല് നിൽക്കുന്നവരാണെങ്കിൽ അതിൻ്റെ മുകളിലെ നിലയിലേക്ക്, 3ലുള്ളവരെയാണെങ്കിൽ 2ലേക്ക് കൊണ്ടുവരാൻ പറ്റും, ഈസി ആയിട്ട് കൊണ്ടുവരാം. 3ലുള്ളവരെ ചിലപ്പം നമുക്ക് ഈവൻ 1ലേക്ക് നോർമലിലേക്ക് കൊണ്ടുവരാൻ പറ്റിയെന്നിരിക്കും. പക്ഷേ ഈ 15ന് താഴെ പോയി 5 തന്നെ ലേറ്റ് 5 സ്റ്റേജിലൊക്കെ എത്തിയവർക്ക് നമ്മൾ ചില ഏർലി സ്റ്റേജ് 5 ഒക്കെ ആണെങ്കിൽ ചിലപ്പം നമ്മൾ 2ലേക്ക് എത്തിക്കാൻ പറ്റിയെന്നിരിക്കും. അങ്ങനെ പറ്റാറുണ്ട്. 2ലുള്ളവരെ 3ൽ, അതായത് 2ലെന്ന് പറഞ്ഞ് GFR ഒരു 30ക്കും 15നും ഇടയ്ക്ക് നിൽക്കുന്നവരാണെങ്കിൽ അവരെ 30ക്ക് മുകളിലേക്ക് ചിലപ്പം 40ക്ക് മുകളിലേക്ക് ഒക്കെ കൊണ്ടുവരാൻ പറ്റും. അത് ഏത് കണ്ടീഷന് രോഗം ഏത് രോഗം കൊണ്ടുവന്നു അവരുടെ മറ്റ് പാരാമീറ്റേഴ്സും എല്ലാം അനുസരിച്ചായിരിക്കും എത്ര റിപ്പയർ പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത്. അപ്പം ഏറ്റവും നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിച്ചല്ലോ, പിന്നെ നമ്മൾ GFR 70 ഉള്ളപ്പോൾ തന്നെ നമ്മൾ കണ്ടുപിടിച്ചാൽ അത് മിക്കവാറും 90ന് മുകളിൽ കൊണ്ടുപോകാൻ പറ്റിയെന്നിരിക്കും. അപ്പം പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പം നമുക്കറിയാം നമ്മുടെ കിഡ്നിക്ക് പ്രോബ്ലമാണ്, പിന്നെ ഈ ഡയറക്ഷൻസ് അനുസരിച്ച് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ, നമ്മൾ മരുന്നുകളും ഇല്ലാതെ പോവുകയാണെങ്കിൽ ഒക്കെ നമുക്കൊരു റീനൽ ഫെയിലിയർ വെച്ച് മരിക്കുകയോ ഇതിൻ്റെ ഇല്ലാത്ത നിലയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ വല്ല ഇൻഫെക്ഷനൊക്കെ വന്നു മാത്രമേ വരുള്ളൂ. റീസണബിളി നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുക, നേരത്തെ കണ്ടുപിടിച്ചാൽ മരുന്നില്ലാതെ മാനേജ് ചെയ്യാനായിട്ട് നോക്കുക. മരുന്നില്ലാതെ പറ്റുന്നതേ ഉള്ളൂ. പ്രഷർ കൺട്രോൾ ചെയ്യാനാണെങ്കിലും കിഡ്നിക്ക് വേണ്ടിയിട്ട് ഒരു മരുന്നുമില്ല, നമുക്കറിയാം. ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി പോലെ നമ്മളൊരു പാർട്ട് ടൈം 2 അവേഴ്സ് കിഡ്നിയുടെ ഒരു ഫങ്ഷൻ പോലെ കിട്ടുകയാണ് ഇതിന്. അതിലേക്ക് പോകാതെ നോക്കുക എന്നുള്ളതാണ് നമ്മളിതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരുമ്പോൾ, ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരകരോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും, ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും,
ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാവും. ഡോക്ടറെക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോകളും ചികിത്സ എങ്ങനെയാകണമെന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30 ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നതും നല്ലതാണ്. താങ്ക് യു.